ഹലോ എല്ലാവർക്കും എൽഎച്ച്ജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറേ കാലമായിട്ട് കുറേ പേര് ചോദിക്കുന്നതാണ് ഇപ്പോൾ ഹെയറിൻ്റെയും അതുപോലെ തന്നെ ബിയർഡിൻ്റെ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നതല്ല, അപ്പോൾ സ്കിന്നിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തോടെ എന്ന് ചോദിക്കുന്നതാണ്. ഓൾറെഡി കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നുന്നു, ഞാൻ കുറച്ച് സ്കിൻ കെയറിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റിന് മാനിച്ച് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ എന്നും പറയുന്ന പോലെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് എത്ര പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോ പോകാം. ഞാൻ പൊതുവെ ബിയർഡിൻ്റെയിലും ഹെയറിൻ്റെയിലും വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കണമെന്ന്. അങ്ങനെ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉടനീളം പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉടനീളം കാണുക, കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളൊന്നാണ് പിമ്പിൾസ്, ആക്നെ, ബ്ലാക്ക്ഹെഡ്സ് എന്ന് പറയുന്നത്. അതായത് മൂത്ത് പിമ്പിൾസ് വരിക, ആക്നെ വരിക, ബ്ലാക്ക്ഹെഡ്സ് വരിക, അതായത് ആ കറുത്ത ഡോട്ടുള്ള ആണി അത് വരിക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവെ ആർക്കും അത് ഇഷ്ടാവുന്നതല്ല, എല്ലാവർക്കും അത് ഇഷ്ടമാകുന്നതല്ല. നമ്മൾ ഒരു ഹോം റെമഡി എന്നുള്ള ലെവലിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുക ഗൂഗിളിനെയും പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിനെയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ആ ലിസ്റ്റിലുള്ള പ്രധാന കാര്യങ്ങളൊന്ന് തന്നെയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് കട്ട്സിനെ കൂടുതൽ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും നമ്മൾ തെറ്റി പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യത്തിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് നമ്മൾ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്ക് അധികം പെട്ടെന്ന് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്ര പെട്ടെന്ന് പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന സെർച്ച് ലിസ്റ്റിൽ വരുന്ന ഏറ്റവും പ്രധാന കാര്യം ഇതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടപ്പോൾ ഒരുപാട് വ്യൂസുള്ള ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ കണ്ട കുറേ വീഡിയോസ് ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പിമ്പിൾസ്, ആക്നെ, ബ്ലാക്ക് ഹെഡ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. പല വീഡിയോസും കണ്ടപ്പോൾ അതിൽ ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കണ്ടു. അത് കുറേ പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്നുള്ളതും പറഞ്ഞു കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിമ്പിൾസും ആക്നെ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നത് ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം. പലരും പറയുന്നുണ്ടാവും ഓയിലി സ്കിന്നായ വരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് ടൈപ്പ് സ്കിന്നിലായാലും ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. ബാക്ടീരിയയുടെ പ്രസൻസ് കൊണ്ട് വരുന്നതായിട്ടുണ്ട്, ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, പ്രായം കഴിഞ്ഞ എല്ലാവർക്കും വരുന്നതാണ്. ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ടൂത്ത്പേസ്റ്റ് ഇതിന് മുകളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരമായിരിക്കും, ഇത് മാറാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് തന്നെ ഞാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഇതിനൊരു പരിഹാരമാണ്, ഇത് മാറ്റാൻ സാധിക്കും. അപ്പോൾ കാരണം വേറെ ഒന്നുമല്ല, ടൂത്ത്പേസ്റ്റിൻ്റെ ചില ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ട്രൈക്ലോസൻ, സൈലറ്റോൾ, പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ പിമ്പിൾസിൻ്റെ മുകളിൽ ഒരു ഡ്രൈയിങ് എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിമ്പിൾസൊക്കെ മാറ്റാനുള്ള സാധ്യത ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുന്നതാണ്. പക്ഷെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ലോങ് ടേം ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇത് ലോങ് ടൈം ആയിട്ട് എനിക്ക് ബെനിഫിറ്റ് തരുന്നത് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളൊന്നാണെന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ സാധിച്ച കാര്യങ്ങളൊക്കെ ഇതിനെ അനുകൂലിക്കുന്ന കാര്യങ്ങളല്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ടൈമിനുള്ളിൽ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള പിമ്പിൾസ്, ആക്നെയൊക്കെ പോകാനുള്ള സാധ്യത അവിടെ നല്ല രീതിയിൽ കൂടുതലാണെങ്കിൽ പോലും പിന്നീട് ഇത് നിരന്തരമായിട്ടുള്ള ഒരു യൂസേജിന്, പ്രായം കൊണ്ട് വരുന്ന പിമ്പിൾസ് ആണെങ്കിൽ ചിലർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫേസ് ഇടയ്ക്ക് ഡേർട്ടി ആകുന്ന അല്ലെങ്കിൽ ബാക്ടീരിയൽ പ്രോബ്ലംസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഇത് നിരന്തരം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ അധികം രീതിയിൽ ദോഷം ചെയ്യുന്നുള്ളത് 100% സത്യം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ പോയിന്റ് ഞാൻ പറയാം, ഒരിക്കലും ടൂത്ത്പേസ്റ്റ് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യരുത്. കാരണം ആദ്യം തന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അറിയുന്നതാണ് എല്ലാവർക്കും, പക്ഷേ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നവരോട് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്, ടൂത്ത്പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ പല്ലെന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സാധനം നമ്മുടെ മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തരത്തിലും നമുക്ക് നല്ല വശം അത് ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ പല്ലിൻ്റെ കട്ടിയല്ല നമ്മുടെ സ്കിന്നിനുള്ളത്. നമ്മുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതേ സാധനം, അതായത് പല്ലിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര കട്ടിയുള്ള ഒരു സാധനത്തിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സാധനത്തിൻ്റെ കോൺസെൻട്രേഷൻ അടങ്ങിയിട്ടുള്ള ഒരു സാധനം
നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങേയറ്റം നമുക്ക് പണി തരുന്നതാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. താൽക്കാലികമായിട്ട് മുഖത്തുള്ള പിമ്പിൾസ് ഇറിറ്റേഷൻസ് മാറ്റുമ്പോൾ അതിനേറെ ഡബിൾ ഇരട്ടി ഇറിറ്റേഷൻസ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ടൂത്ത്പേസ്റ്റിൻ്റെ നിരന്തരമായിട്ടുള്ള യൂസേജ് കാരണം, പല്ലിലല്ല മുഖത്തുള്ള നിരന്തരമായിട്ടുള്ള യൂസേജ് കാരണം. അപ്പോൾ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, ഇത് യൂസ് ചെയ്തിരിക്കുക, മുഖത്ത് യൂസ് ചെയ്തിരിക്കുക. പിമ്പിൾസിനും ആക്നേക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കുറേ അവൈലബിൾ ആണ്. അതിന് ഇനി കൂടുതൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഒരുപാട് വീഡിയോസ് കണ്ടു, മുഖത്ത് ഒരുപാട് പേര് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ടൂത്ത്പേസ്റ്റിൻ്റെ യൂസേജ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കണ്ടു, മുഖത്തൊക്കെ വാരി പൊത്തുന്നുണ്ട്, ചതിക്കാത്ത എന്തോ സ്ഥലം വേണ്ട പോലൊക്കെ ആയിട്ട് കുറേ പേര് വീഡിയോ ഒക്കെ കണ്ടു. പല ആർട്ടിക്കിൾസിലും പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ടൂത്ത്പേസ്റ്റിൻ്റെ നിരന്തരമായിട്ടുള്ള യൂസേജ് കാരണമാകുന്നതാണ് പറയുന്നത്. നമ്മുടെ മുഖത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസേജ് വരുമ്പോൾ, അതായത് ഇങ്ങനെ പിമ്പിൾസ് വരിക, ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുക, കളയുക, പിമ്പിൾസ് വരിക, ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുക, കളയുക, അങ്ങനെ ആ ഒരു പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുന്നതാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സംഭവം ചെയ്താൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഇന്ന് എന്ന് മാത്രം ആലോചിക്കാതെ നാളെ എന്നും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതൊരിക്കലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. പിമ്പിൾസിനും ക്ലിയർ സ്കിന്നിനും വേണ്ടിയിട്ടുള്ള നാച്ചുറൽ കുറച്ച് റെമഡീസിൻ്റെ കുറച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും, അത് നിങ്ങൾ പോയി കാണാവുന്നതാണ്. നമുക്ക് ടൈം എടുക്കും അത്, പക്ഷേ ടൈം എടുത്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതായിരിക്കും. ടൂത്ത്പേസ്റ്റ് ഇങ്ങനെ ഗുണം ചെയ്യാന്നുള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ട്രൈക്ലോസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ട്രൈക്ലോസാൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ, അത് എന്ത് സർഫസിൽ യൂസ് ചെയ്താലും അതിൻ്റെ ഡ്രൈയിങ് എഫക്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് പിമ്പിൾസ് ഇങ്ങനെ ഡ്രൈ ഔട്ടായിട്ട് നമുക്ക് പിമ്പിൾസ് പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. പിമ്പിൾസ് തീർച്ചയായിട്ടും പോവും, സത്യമായിട്ടുള്ള കാര്യമാണ്. ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് പോകുന്നതാണ്, പക്ഷേ അതിന് പക്ഷേ ലോങ് ടൈം ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. പലരും പറയുന്നുണ്ട് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് തരായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഡൈലൂട്ട് ഈ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കണം ഏറ്റവും നല്ലത്. ഇത് നിങ്ങളുടെ മുഖത്തേക്ക് ഉള്ളതല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തൊരു കാര്യം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിലും, ഇവൻ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്ത് കാര്യം ട്രൈ ചെയ്യാൻ പറയുമ്പോഴും, നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം അത് സയൻസ് കൊണ്ട് ബാക്ക്ഡപ്പ് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം ഒരാളും പറയുമ്പോൾ അതേപോലെ തന്നെ ട്രൈ ചെയ്യല്ല ചെയ്യേണ്ടത്. ഏതൊരു മെത്തേഡ് പറഞ്ഞാലും ആ മെത്തേഡിന് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങളും ഒന്ന് സ്വയം റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതായത് ഇപ്പോൾ ഒരു മെത്തേഡ് ഒരാൾ പറയുമ്പോൾ, ഒരു ടെക്നിക്ക് ഒരാൾ പറയുമ്പോൾ അത് എനിക്ക് ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പ് വരുത്. അതിനാണ് നമ്മൾ സ്വയമായിട്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് ചോദിക്കുക. ഡൗട്ട്സ് ചോദിക്കുന്നതന്നെ വേണം. എന്തൊരു ഡൗട്ട്സ് എന്തിനെ കുറിച്ച് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ചോദിക്കുക, ചോദിക്കാതിരിക്കരുത്. ഒരു ഡൗട്ടിൻ്റെ പുറത്ത് ഒരു കാര്യം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യരുത്. ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തന്നെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. സ്കിന്നിൻ്റെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കൂടുതൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യപ്പെടാൻ ഞാൻ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് എൻ്റെ കഴിവിൽ വരപ്പനവാദി എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യപ്പെടാം, ഞാൻ തീർച്ചയായിട്ടും അതിനൊരു എഫേർട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് ആൻഡ് 360 ഡിഗ്രീസ്.